ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഊർജം കൂടിയാണ് ഈ നമ്മുടെ പ്രേക്ഷകര് ശരിക്കും പറഞ്ഞത് ബിനീഷ് ബായിക്കിപ്പോ ഭയങ്കരമായിട്ട് അവരുടെ കമന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ചിലപ്പോ കണ്ണിറഞ്ഞു നമ്മള് ഓരോ കമന്റ് ചിലപ്പോഴും വായിച്ചിട്ടുണ്ട് പലതും അപ്പൊ അവര് അത്രയ്ക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അവര് പറഞ്ഞ മണിച്ചേട്ടം കഴിഞ്ഞു പറഞ്ഞാൽ മണിച്ചേട്ടം എന്ന് പറഞ്ഞാൽ മഹാപ്രതിഭയാണ് മണിച്ചേട്ടന്റെ തൊട്ടടുത്ത് വെക്കാൻ മണിച്ചേട്ടൻ ഞാനും കൂടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ പറഞ്ഞു ലോക സിനിമാ ഒരു ഒരന്തനെ ഇത്ര കൃത്യമായി അവതരിപ്പിച്ച ഒരു ഉണ്ടായിട്ടില്ല ടീമേ അത് നമ്മുടെ കലാപം മണിച്ചേട്ടനാണ് വിഷമം ഉണ്ടായിട്ടുള്ള ആ സമയത്ത് അദ്ദേഹത്തെ അറിയിച്ചിട്ടോ അവാറിയിട്ടില്ല ഞാൻ ആരാധിക്കുന്ന നടന്മാരിൽ ഏറ്റവും മുമ്പ് നീക്കുന്ന ആള് എവിടെ പോയാലും മണിച്ചേട്ടൻ്റെ ഒരു കാര്യം ഞാൻ കോളേജുകളിൽ എവിടെയും പറയുന്നേ അപ്പൊ മണിച്ചേട്ടൻ കഴിഞ്ഞ ഭൂമി പച്ച ഒരു മണ്ണിന്റെ മണമുള്ള ഒരു സാധാരണക്കാരെന്ന രീതി തന്നെ ആൾക്കാർ കമന്റി വിടുന്നുണ്ട് ആ കമന്റ് ആക്കുമ്പോ എനിക്ക് സന്തോഷമല്ല മണിച്ചേട്ടനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിക്കാൻ പാടില്ല തന്നെ മണിച്ചേട്ടൻ ഭയങ്കര വലിയ പ്രതിഭയാണ് അപ്പൊ ഞാൻ ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് മണിച്ചേട്ടൻ ഇങ്ങനെ ഉണ്ടായി പുള്ളി പുള്ളിയുടെ പാടി ഞാൻ പോയിട്ടുണ്ട് പുള്ളി പുള്ളിന്റെ ഫ്രണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ പാടിയിലൊക്കെ വെച്ച് ഞങ്ങള് ഞാൻ ഒന്ന് കുക്കിംഗ് ചെയ്യില്ല പുള്ളി കുക്ക് ചെയ്ത സാധനമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അസാധ്യമായി കുക്ക് ചെയ്യുന്നത് ഭയങ്കര സാധാരണ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്തുക്കളെ ഭയങ്കരമായി ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു മണിച്ചേട്ടൻ എന്ന് പറയുന്നത് നന്മയുടെ നിറകുടമായിരുന്നു അതേപോലെ നന്മയുടെ നിറകുടമാണ് നമ്മുടെ വിനീഷ് ഭായും അതല്ലേ നമ്മളെ നമ്മള് ഒരു വ്യക്തിക്ക് വേണ്ടത് അയാൾ ജനിച്ച ജീവിത സാഹചര്യങ്ങളാണ് അയാൾ അദ്ദേഹം എത്ര വലിയ കോടീശ്വരനായാലും ഭാവിയിൽ എത്ര വലിയ സ്റ്റാറായാലും അത് അവര് ജനിച്ച ഒരു ഉണ്ട് ആ സാഹചര്യങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധി അളക്കുന്നത് അപ്പം എൻ്റെ ജനിച്ച ഞാൻ ജനിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തഴക്കിടയിലുള്ള ഒരു ജീവിതശൈലിയിലൂടെ അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തിന് അറിയാം മനുഷ്യരെ അറിയാം അതുകൊണ്ട് നമ്മൾ എത്ര വലുതായാലും ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവും നമ്മൾ ജനിച്ചു വളർന്ന ഒരു ഒരു വ്യായുണ്ട് വഴിയുണ്ട് ആ വഴിയിലൂടെ നമ്മെ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ ആ അറിവാണ് നമുക്ക് ഇപ്പോഴും നമ്മൾ ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്നു ആ പെരുമാറ്റം നമ്മള് ലൈഫ് ലോങ് മരണം വരെ ഉണ്ടാവും ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ സെലിബ്രിറ്റി സിനിമയിലെ സിനിമാടന്മാർ മാത്രല്ല സെലിബ്രിറ്റികൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് സെലിബ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പത്തോളം പടങ്ങൾ നായകനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാലും ഒരു തെരുവിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിനെ അറിയാൻ പറ്റൂല ചിലപ്പോൾ ചില ആൾക്കാർ പത്ത് സിനിമ ചെയ്തിട്ടുണ്ടാവില്ല സമൂഹത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതുണ്ട് അവരൊക്കെ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ വഴി അറിയാൻ നേരത്ത് പോകാൻ നേരത്ത് അവരൊക്കെ എവിടെയെങ്കിലും വഴി വെച്ചിട്ടുണ്ടോ അതെ ഇന്ന ആളുമാണ് ഇന്ന പേരുള്ള ആള് പോകണമെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യാവുന്നത് അപ്പൊ ആ ഒരു സെലിബ്രിറ്റി സ്ഥാനം നമ്മള് ജനങ്ങളാണ് നമുക്ക് വരുന്നത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് സ്വയം പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങളെന്താണ് നമ്മൾ അംഗീകരിക്കുന്നത് ആ അംഗീകാരം എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു പബ്ലിക് ഫിഗർ എന്നുള്ള ഒരു അംഗീകാരം എനിക്ക് കിട്ടി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ ഭയങ്കര ഗുണകരമായിട്ടുള്ള രീതിയിൽ പല ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം കൂടുതൽ ആൾക്കാരിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ഒരു ആയിട്ടാണ് സോഷ്യൽ മീഡിയ എപ്പോഴും ഉള്ളത് കാരണം നമ്മൾ നേരിട്ട് സംവദിക്കുകയാണല്ലോ അവരോട് അല്ലേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞത് ഇപ്പം ആരെയും ട്രോളണേ അല്ലേട്ടാ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്നെപ്പോലെ തന്നെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അവരുടെ കൂടെ അഭിനയിക്കുന്ന ആളാണ് അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അവരുടെ ഉള്ള ടെലഗ്രാം വേറെ എന്താ പറയുക ട്വിറ്ററ് അവർ ഒരു ഫോട്ടോ കഴിയുമ്പോൾ വന്ന് നോക്കുന്നത് അവർ ഇട്ട പോസ്റ്റിന് എത്ര ലൈക്ക് ചെയ്തിട്ടുണ്ട് എത്ര കമൻറ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവർ നോക്കുന്നുണ്ട് പക്ഷെ അവരുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് സാധാരണക്കാരായിട്ട് ആൾക്കാരുണ്ടാ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നത് കോളേജ് പിള്ളേരും നമ്മുടെ താഴേക്ക് അടയിക്കുന്ന കൂലിപ്പണിക്കാരും സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നതും ഒരു സിനിമ ഇഷ്ടപ്പെട്ട രണ്ടും മൂന്നും തവണ കാണുന്ന കോളേജിലുള്ളവര് ഈ പറഞ്ഞ തൊഴിലാളികളുമാണ് അവരാണ് കയ്യടിക്കുന്നത് നൂറ്റമ്പത് കോടി ക്ലബിലൊക്കെ നമ്മുടെ സിനിമ കാരണക്കാരവരാണ് അപ്പൊ അവരൊക്കെ സിനിമ കണ്ടിട്ട് അവരുടെ ഇഷ്ടതാരത്തെ കാണുമ്പോൾ അവരുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നല്ല പോസിറ്റീവ് കമന്റുകൾ ചെയ്യും ആ കമന്റ് ചെയ്യുമ്പോൾ ഈ കൈ മതി ഈ കൈ കൊണ്ടെടുത്തിട്ട് ആ ഒരു കുത്തു കുത്താനായിട്ട് എത്ര ഇവിടത്തെ നടന്മാരങ്ങനെ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവരൊക്കെയാണ് ഒരു താരത്തെ വളർത്തുന്നത് ആ താരത്തെ വളർത്തുമ്പോ അവർക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ഒന്നും പോകാനില്ല ഒരു സെക്കൻഡ് മതി ഒരു അമ്പത് പേര് എല്ലാരും അങ്ങനെയല്ല പല ആൾക്കാർക്കും പല രീതിയിലുള്ള സ്വഭാവമാണ് ചിലപ്പോൾ നമ്മൾ പറയുന്ന പോലെ അവര് അടുത്തറിയുമ്പോ നമ്മളെ കാട്ടും പാവമായിരിക്കും അവര് അപ്പൊ ഓരോരുത്തരുടെ സ്വഭാവശുദ്ധി നമ്മള് അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടത് എന്നാലും ഞാൻ എൻ്റെ ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോ ഒരു മനുഷ്യൻ തിരക്കായി കഴിഞ്ഞു ഞാൻ അത്ര തിരക്കായിട്ടില്ല ഞാൻ ചില സമയത്തൊക്കെ ഭയങ്കര തിരക്കാകുമ്പോൾ എനിക്ക് ഫോൺ പോലും എടുക്കാൻ പറ്റൂല സോഷ്യൽ മീഡിയ നോക്കാൻ പറ്റൂല സൂപ്പർ സ്റ്റാറുകൾക്ക് അങ്ങനത്തെ തിരക്കായി വരും ചിലപ്പോൾ അവർക്ക് അങ്ങനെ നോക്കാൻ പറ്റാതായിരിക്കുമോ അതായിരിക്കും അങ്ങനെ പല പല തിരക്കുകളുമ്പോൾ ഈ പറഞ്ഞപോലെ നമ്മളും ചില സമയത്ത് ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ നമുക്കും പലപ്പോഴും പല രീതിയിലും കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഇത് പോയില്ലോ